Life. Lead your career through us. Hello everyone. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നിയോസിന്റെ പ്ലസ് ടു പത്താം ക്ലാസ് രജിസ്റ്റർ ചെയ്ത് April 2022, അതായത് ഇനി വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് പരീക്ഷ എഴുതാൻ റെഡി ആയിട്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ അല്ലേ. അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ ഓൾറെഡി സർക്കാരിവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത മാസം 14th മുതൽ, അതായത് മാർച്ച് 14th മുതലാണ് അതിന്റെ ടൈം ടേബിൾ സർക്കാർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ചില ഡിപ്പാർട്ട്മെന്റിൽ മാത്രം, ഇപ്പോ സയൻസ് അതുപോലെ ഇസി പത്താം ക്ലാസ് ഒക്കെ പോലുള്ള സ്ട്രീമുകളിൽ മാത്രമാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നത്. ഉദാഹരണമായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്ലസ് ടുവിൽ എടുത്ത കുട്ടികൾക്ക് നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം, അതിനവർക്ക് റെക്കോർഡ് എഴുതേണ്ട ആവശ്യം വരുന്നുണ്ട്. ആ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഡേറ്റ് ആണ് ഇപ്പോ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഹോം സയൻസ് ഡാറ്റ എൻട്രി പെയിന്റിംഗ് തിയറി എന്നുള്ള വിഷയങ്ങൾ എടുത്ത വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിലാണ് എന്നുണ്ടെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ ഹോം സയൻസ് ഡാറ്റ എൻട്രി പെയിന്റിംഗ് തിയറി എന്നീ വിഷയങ്ങളൊക്കെ എടുത്ത കുട്ടികൾ നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡേറ്റ് അടുത്ത മാസം 14th മുതലാണ് നൽകിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു. അതിന്റെ ടൈം ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ഏതൊക്കെ ദിവസങ്ങളിലായിട്ടാണ് അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നടത്തുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ടൈം ടേബിൾ ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റോ അതല്ലെങ്കിൽ ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റോ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇപ്പോ 14th അടുത്ത മാസം 14th മുതൽ അടുത്ത മാസം 19th വരെ, അതായത് ഈ ഒരു 5 ദിവസത്തിന്റെ ഗ്യാപ്പിലായിരിക്കും ഒരു 3-4 സബ്ജക്ട്സുകൾക്കുള്ള ലാബിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഡേറ്റ് സർക്കാർ കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ID കാർഡ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ID കാർഡ് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ആ ID കാർഡിൽ കാണുന്ന ID കാർഡിന്റെ താഴെ നീല കളറിൽ വൈറ്റ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള സ്റ്റഡി സെന്റർ എന്ന് പറയുന്ന റീജിയണൽ സെന്റർ അല്ല, റീജിയണൽ സെന്റർ കൊച്ചിനാണ് വരുന്നത്, അതല്ല ഞാൻ പറയുന്നത്, സ്റ്റഡി സെന്റർ എന്ന് പറയുന്ന സെന്റർ ഏതാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ കിട്ടിയ സെന്റർ ഏതാണോ അവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ ലാബ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്റ്റഡി സെന്ററുമായിട്ട് ബന്ധപ്പെടണം. അവരെ വിളിച്ചിട്ട് ഏത് ദിവസത്തിലാണ് ഞാൻ എക്സാം എഴുതാൻ വരേണ്ടത്, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതാൻ റെക്കോർഡും കൊണ്ട് ഞാൻ ഏത് ദിവസമാണ് വരേണ്ടത് എന്നുള്ള ഡേറ്റ് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കണം. സർക്കാർ ഇവിടെ 14th മുതൽ 19th വരെ, 21 മുതൽ 26 വരെ എന്ന് ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഓരോ സ്കൂളുകള് ആ സ്റ്റഡി സെന്ററുകളായിരിക്കും അത് ഏതൊക്കെ ദിവസങ്ങളാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്, ഇന്ന ദിവസം വരണം എന്ന് അവരായിരിക്കും നിങ്ങളെ അറിയിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ID കാർഡ് എടുക്കുക, ID കാർഡിലുള്ള സെന്റർ ഏതാന്ന് നോക്കുക, ആ സെന്ററിൽ വിളിക്കുക. വിളിച്ചിട്ട് അവരെ കോളിൽ കണക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് അന്വേഷിക്കുക, ഞാൻ എന്നാണ് എക്സാമിന് വരേണ്ടതെന്ന് ചോദിക്കുക. പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ കാര്യമാണ് പറയുന്നത്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇല്ലാത്ത സബ്ജക്ട്സുകൾ എടുത്തിട്ടില്ല, സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങൾ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഈ എക്സാമിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലാബ് എക്സാമിനേഷൻ ഉണ്ടാവില്ല, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ലാബുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ID കാർഡിൽ കാണുന്ന സെന്ററിലോട്ട് വിളിച്ച് അവരോട് ഡേറ്റ് ചോദിക്കുക, അതല്ലെങ്കിൽ അവർ നേരിട്ട് പോയിട്ട് ഡേറ്റ് മേടിക്കുക. എന്നിട്ട് അവർ പറയുന്ന ഡേറ്റിലോട്ട് നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ്സ് എല്ലാം എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിട്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. റെക്കോർഡ് എങ്ങനെയാണ് എഴുതുക, അല്ലെങ്കിൽ എന്താണ് റെക്കോർഡ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ അടുത്തായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇവിടെ റെക്കോർഡ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഫിസിക്സ് ഒക്കെ പോലുള്ള സബ്ജക്ട്സുകൾക്ക് തിയറി എക്സാമിനേഷൻ വരുന്നുണ്ട്, ലാബ് എക്സാമിനേഷൻ വരുന്നുണ്ട്. ലാബ് എക്സാമിനേഷന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ വിഷയങ്ങളാണോ നിങ്ങൾക്ക് ലാബ് ഉള്ളത്, പ്രാക്ടിക്കൽ ഉള്ളത് എങ്കിൽ ആ വിഷയങ്ങൾക്ക് ഓരോ റെക്കോർഡ് വീതം നിങ്ങൾ മേടിക്കുക. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് സ്റ്റോളിൽ മേടിക്കാൻ കിട്ടും, ജസ്റ്റ് ഒരു റെക്കോർഡ് ബുക്ക് വേണം എന്ന് പറഞ്ഞാൽ അതിന് 80 രൂപയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ ബുക്ക് സ്റ്റോളിൽ അവൈലബിൾ ആയിരിക്കും. സോ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു റെക്കോർഡ് ബുക്ക് നിങ്ങൾ മേടിക്കുക. ഈ റെക്കോർഡ് ബുക്ക് മേടിച്ച റെക്കോർഡ് ബുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ റൂൾഡ് ആയിട്ടുള്ള റെക്കോർഡ് മേടിക്കുക, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ 3 വിഷയങ്ങളാണ് ലാബ് വരുന്നതെങ്കിൽ 3 റെക്കോർഡ് ബുക്ക് നിങ്ങൾ മേടിക്കുക. ഓക്കെ, ഈ റെക്കോർഡ് ബുക്ക് മേടിച്ചിട്ട് ഇതിന്റെ ഫസ്റ്റ് പേജ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ ID കാർഡിലുള്ള എൻറോൾമെന്റ് നമ്പറാണ്. ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര് നെയിം, അപ്പൊ നിങ്ങളുടെ പേര് അവിടെ കറക്റ്റ് എഴുതുക. അതിന്റെ താഴെ റോൾ നമ്പർ, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, ID കാർഡിൽ എൻറോൾ നമ്പർ ഉണ്ടാവും, ആ നമ്പർ ഇവിടെ എടുത്ത് എഴുതുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ചെന്നിട്ട് ഫില്ല് ചെയ്താൽ മതി, നിങ്ങളായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ, പേരും റോൾ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യാം.
അതിനുശേഷം ഈ ഇൻഡെക്സ് എന്നുള്ള പേജ് അവിടെ ഒഴിവാക്കിയിട്ട് പകരം നിങ്ങൾക്ക് ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പേജ് മുതൽ എഴുതി തുടങ്ങും. അപ്പോ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് നിങ്ങൾക്ക് എഴുതുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ലാബ് മാനുവൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും. ലഭിക്കാത്ത കുട്ടികൾ അത് മേടിക്കുക. ലാബ് മാനുവൽ നിങ്ങൾക്ക് സെന്ററുമായി ബന്ധപ്പെട്ട ലാബ് മാനുവൽ ലഭിക്കും. ആ ലാബ് മാനുവൽ നിങ്ങൾ മേടിച്ചിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 10 എക്സ്പെരിമെന്റ്സ്, ഏതെങ്കിലും ഒരു 10 എക്സ്പെരിമെന്റ്സ് നിങ്ങൾ 1 by 1 എഴുതുക. 10 എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് നമ്പർ 1 എന്ന് കൊടുത്തിട്ട് അതിന്റെ എയിം, ഒബ്ജക്റ്റീവ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, മറ്റു കാര്യങ്ങൾ, പ്രൊസീജിയർ, കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതുക. റിസൾട്ട് ഉൾപ്പെടെ ഇതിൽ എഴുതി വെക്കുക. അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് ഇതിൽ എഴുതിയിട്ട് ഇടത്തെ ഭാഗത്ത് അതിന്റെ ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. ചിത്രങ്ങളൊക്കെ വരക്കാനുണ്ടെങ്കിലും ഇടത്തെ ഭാഗത്ത് തന്നെ ചിത്രങ്ങൾ വരക്കുക. ഇങ്ങനെ 10 എക്സ്പെരിമെന്റ് നിങ്ങൾ എഴുതിയിട്ട് വേണം എക്സാമിനേഷന് പോവാൻ. സോ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോകുമ്പോൾ ഇതേപോലെ എത്ര സബ്ജക്റ്റിനാണോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്നത് അതിൻ്റെയൊക്കെ റെക്കോർഡ് കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. ഏതൊക്കെ ഡേറ്റിൽ വരണം എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതാണ് നിങ്ങൾക്ക് റെക്കോർഡ് എഴുതുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. ഇത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് തിയറി മാർക്ക് കൂടെ ആഡ് ആയിട്ട് പാസ്സാവാൻ സാധിക്കുള്ളൂ. ലാബിലുള്ള പേപ്പേഴ്സ് എടുത്ത കുട്ടികൾ നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ടഫായിട്ട് വരുന്ന എക്സാമൊന്നല്ല, സിംപ്ലി പാസ്സാവും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. റെക്കോർഡ് മേടിക്കുക, റെക്കോർഡ് എഴുതുക, ആ ഡേറ്റ് അവരോട് ചോദിച്ച് മേടിച്ചിട്ട് ആ ഡേറ്റിൽ പോയിട്ട് നിങ്ങൾ എക്സാം അവിടോട്ട് എൻ്റർ ചെയ്യുക. ബാക്കി അവിടെ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നല്ല മാർക്ക് തന്നെ പാസ്സാവാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.